മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്മിലിൽ കണ്ട പോലെ ഞാൻ ചെറിയൊരു ഡ്രോണ് വാങ്ങി. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള വളരെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലാണുള്ളത്. അപ്പോൾ ഇതേണ്ട ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഡ്രോണ്. ഇത് മാവിക് മിനി 2 എന്ന് പറഞ്ഞൊരു മിനി ഡ്രോണാണ്. അതായത് ഒരു 249 ഗ്രാം മാത്രം വെയിറ്റുള്ള, ലൈസൻസോ മറ്റു സംഭവങ്ങളോ ഒന്നും ആവശ്യമില്ലാത്ത, എന്നാൽ അതായത് കാണുമ്പോൾ കുഞ്ഞനാണെങ്കിലും എൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ആഡ് ചെയ്തുതരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ അതെ ഇവൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാനിതൊരു OLX-ൽ ഒരു യൂസ്ഡ് സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ്. അപ്പോൾ സംഭവം അധികം ഒന്നും ഉപയോഗിക്കാത്ത നല്ല അടിപൊളി ഒരു സാധനമായിരുന്നു. സംഭവം ഒരു പോറൽ പോലും ഇല്ല. എൻ്റെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോംബോ പാക്കാണ്. അതിനകത്ത് 3 ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി നമുക്ക് ഈ വീഡിയോൻ്റെ കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിൻ്റെ അകത്തുനിന്നുള്ള ബാക്കി ഡീറ്റെയിൽസ് നല്ല അടിപൊളി കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി എന്താ, ഇപ്പോൾ ഡ്രോണൊക്കെ വാങ്ങിച്ചത് എന്തിനാണെന്ന് നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഡ്രോൺ വാങ്ങിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഒരു ക്യാമറയും പിടിച്ച് നമ്മൾ ഈ പുറത്തുനിന്ന് കാണിക്കുന്നതിൻ്റെ 3 ഇരട്ടി ഭംഗിയായിരിക്കും നമ്മളിതിങ്ങനെ മേലേ നിന്ന് കാണിക്കുമ്പോൾ. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു ഡ്രോൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി എന്തായാലും നമുക്ക് ഈ ഡ്രോണ് കൊണ്ടുള്ള ബാക്കി പരിപാടികൾ കലപരിപാടികൾ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്താണ് ഇനിയുള്ള കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആകാശത്തു നിന്നുള്ള ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള സംഭവമാണ്. പിന്നെ നിലവിൽ ഇതിനിപ്പോൾ വേറെ ലൈസൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് പരമാവധി നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി പറപ്പിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഞാൻ പറഞ്ഞല്ലോ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ സംഭാവനകൾ കുമ്പാരം ആകുമ്പോഴേ പരിപാടികൾ ഗംഭീരം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരുപാട് നല്ല അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതൊന്ന് പറപ്പിച്ച് നോക്കാം. പറപ്പിച്ചിട്ട് ബാക്കി ഇതിൻ്റെ അടിപൊളി കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ദേണ്ട ഇത് എൻ്റെ ചേച്ചിയാണ്. ഒരു ഹായ് പറയൂ. ദേണ്ട നമ്മുടെ ആലിക്കുട്ടിയും ഉണ്ട് കൂടെ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഡ്രോൺ പറപ്പിക്കാൻ വരിക എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് കല്യാണത്തിന് പോണ പോലെ ഒരുങ്ങി കെട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഏതാണ്ട് കല്യാണത്തിന് പോകല്ലോ ആണോ നീ? കല്യാണത്തിന് പോകല്ല. അപ്പോൾ ഇതിൻ്റെ ഇവളുടെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ഇവിടുന്ന് എടുത്തിരുന്നു. അതെല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേണ്ട അലി കുഞ്ഞ് എന്തെങ്കിലും പറഞ്ഞേ. ഹായ് പറ. ഹായ്. ഏയ് തരൂല പൊടി തരൂല. അപ്പോൾ ദേണ്ട ഇതാണ് കേട്ടോ ഇവൻ എയറിൽ നിന്ന് കഴിയുമ്പോൾ ഉള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. സംഭവം അത്യാവശ്യം കുഞ്ഞനാണെങ്കിലും ഭയങ്കര രസമാണിത്. അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പൊന്തി കഴിയുമ്പോഴത്തേക്കും നല്ല കാറ്റൊക്കെ ഇങ്ങനെ അടിക്കുന്നത് നമുക്ക് മനസ്സിലാവും. എന്തായാലും കാണാനും നല്ല രസമുള്ളൊരു ഒരു ഡ്രോൺ തന്നെയാണ്. അപ്പോൾ ദേണ്ട നമ്മൾ ഇവനെ വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേ നിങ്ങൾ കണ്ടോ എന്നാ ഭംഗിയാണെന്നറിയാവോ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വഴികളിൽ കാണുന്ന മണ്ണല്ലാണ്ട് കുറച്ചങ്ങോട്ട് പൊന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ എവിടെയും മണ്ണ് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ തേയിലച്ചെടികൾ ഇങ്ങനെ ഒരു ബെഡ് പോലെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഒരു വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. അപ്പോൾ ഇതിലേക്ക് വന്നിട്ടുള്ളവർക്കും വന്ന് കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ എന്തൊരു രസമാണെന്നറിയാവോ. അപ്പോൾ ഇപ്പോഴൊക്കെ നോക്കി ആ ഒരു മലേൻ്റെ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് പച്ചപ്പല്ലാണ്ടൊരു മണ്ണ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇതിൽ. അപ്പോൾ ഭയങ്കര ഒരു 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 ഫീലാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമാണ്. അത് മാത്രമല്ല നമ്മൾ എപ്പോഴും ഈ ഒരു പച്ചപ്പിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫ്രഷ്നെസ് തരുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ നമ്മളൊക്കെ മറ്റേ ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഹബീബി കം ടു വയനാട് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇനി മുതൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. പുറത്തുനിന്നൊക്കെ അധികം ആരും ഈ വഴിയൊന്നും വരാത്തത് കൊണ്ട് മീൻസ് ഈ ഉള്ളോട്ടുള്ള വഴികളിൽ കയറാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് ഇതൊന്നും ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നത്. അതേ നമ്മുടെ ആലിക്കുട്ടിയും ചേച്ചിയൊക്കെ ഇതേ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ അവരുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു തേയിലച്ചെടീൻ്റെ ഇടയിലൊക്കെ നിൽക്കുമ്പോഴുള്ള ആ ഒരു ഭംഗിയൊക്കെ പറയുന്ന വല്ലാത്ത ഭംഗിയാണ്. പിന്നെ പരമാവധി ഇതിലേക്ക് വരുന്നവർ ഇപ്പോൾ ഇവിടെയൊക്കെ കയറി നിന്നിങ്ങനെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ തന്നെ വേസ്റ്റ് കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇവിടെ ഒന്നും ഇടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ നമ്മളൊന്നും പരമാവധി അങ്ങനത്തെ തോന്നിയാസമൊന്നും ചെയ്യാറില്ല. നമ്മൾ വരിക ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ അവിടെ വരിക, അവിടെ കയറുക, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലെങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ അത്രയും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലങ്ങളാണ് കേട്ടോ.
അപ്പോൾ ഇപ്പോൾ ഇവിടെ നിലവിൽ കാര്യമായ വൃത്തികേടോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട്, പ്ലാസ്റ്റിക്കോ സംഭവങ്ങളോ ഒന്നുമില്ലാണ്ട് നല്ല വൃത്തിയായിട്ടാണുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ എവിടെ പോയാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ നാശാക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഞാനത് കാണുകയാണെങ്കിൽ ഞാൻ എല്ലാവരും പറയാറുമുണ്ട്. അപ്പോൾ പരമാവധി അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇതൊക്കെ കണ്ടില്ലേ എന്തൊരു രസമാണെന്നറിയാമോ ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ലേശം കൂടി ഒരു കുന്നിൻ്റെ മേലെ കയറിയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബൈക്കൊക്കെ അവിടെ കൊണ്ടുവച്ച്, അപ്പോൾ ഈ വഴികൾ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് മണ്ണിട്ട വഴികളാണ്. ഇത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴികളൊക്കെ ആകുമ്പോൾ, അപ്പോൾ ഇതൊക്കെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് എൻ്റെ വീടൊക്കെ ഉള്ളത്. അപ്പോൾ അത് അതിൻ്റെയൊക്കെ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും പരമാവധിയൊക്കെ ഇതിലേക്ക് വന്ന് ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇതേണ്ട ഇവനെ പറപ്പിച്ച് ഒന്ന് എക്സ്പെർട്ട് ആവുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടല്ലോ നമ്മളിപ്പോൾ എടുത്ത വീഡിയോസൊക്കെ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് മെയിനായിട്ട് മേടിക്കാനുള്ളൊരു കാരണവും കൂടി. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു സാധനമാണ്. അപ്പോൾ നമ്മളൊന്ന് പറപ്പിച്ച് മാക്സിമം ഒന്ന് എക്സ്പെർട്ട് ആവട്ടെ, അതിനുശേഷം ബാക്കി വീഡിയോസ് കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇനി അടുത്ത നല്ല കിടിലൻ പോലത്തെ കിടിലൻ വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ടാറ്റ.